ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേമ്മാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുളക് പൊടി ചേർക്കാതെയുള്ള വെള്ള നാരങ്ങ അച്ചാറാണ്. മുളക് പൊടി ചേർത്തുള്ള നാരങ്ങ അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അച്ചാറിന് വേണ്ടി ഞാനിവിടെ അര കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നാരങ്ങ സോഫ്റ്റ് ആകാൻ വേണ്ടി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു ചെറിയ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ തട്ടിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് അടുപ്പിൽ വെച്ച് ആവി കയറ്റാം. ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ വെള്ളം തിളയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിലേക്കും ഇടാം. നാരങ്ങ ആവി കയറി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആവി വെള്ളം പോകാൻ വേണ്ടി നമുക്കൊരു കോട്ടൺ തുണിയിൽ നാരങ്ങ തുടച്ചെടുക്കാം. ഇങ്ങനെ തുടയ്ക്കുമ്പോൾ നമുക്ക് നാരങ്ങയുടെ കയ്പ്പും കുറച്ച് മാറിക്കിട്ടും. തുടച്ച് കഴിഞ്ഞ് നാരങ്ങ നമുക്ക് മുറിച്ചെടുക്കണം. 4 കഷ്ണങ്ങളായി നീളത്തിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. നാരങ്ങ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 3 കുടം വെളുത്തുള്ളി പൊളിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അരിയാതെ തന്നെ നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് കാന്താരിമുളകാണ്. 50 ഗ്രാം കാന്താരിമുളക് ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കാത്തത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ കാന്താരി ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് സമയത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കണം. ചട്ടി ഇറക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് 2 നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. 12 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. നാരങ്ങ അച്ചാറിന് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർക്കാം. ഇനി ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെള്ള നാരങ്ങ അച്ചാർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. കമൻസ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.